ജീവിതം വഴിമുട്ടി സംസ്ഥാനത്തെ ലോട്ടറി തൊഴിലാളികൾ. ലോക്ക്ഡൌണിൽ കുടുങ്ങി നറുക്കെടുപ്പും വിൽപ്പനയും നിലച്ചതാണ് ലോട്ടറി തൊഴിലാളികൾക്ക് ഇരുട്ടടിയായത്. തൊഴിലാളികൾ ഉൾപ്പെടെ 85,000 പേർ, ചില്ലറ വിൽപ്പനക്കാരും ഏജന്റുമാരും എല്ലാം ചേരുമ്പോൾ ഈ മേഖല ഉപജീവനമാക്കിയവർ 3 ലക്ഷത്തോളം വരും. മെയ് 4 നറുക്കെടുപ്പ് നിർത്തിയതോടെ ടിക്കറ്റ് വിൽപ്പനയില്ല. മറ്റ് ജോലി ചെയ്യാൻ കഴിയാത്തവരാണ് ചില്ലറ വിൽപ്പന മേഖലയിൽ ഏറെയും. പൂർണ്ണമായും തൊഴിൽ ഇല്ലാതായതോടെ ഇവരുടെ ജീവിതം ദുസ്സഹമാണ്. ലോട്ടറി കച്ചവടം വളരെ പ്രതിസന്ധിയിലാണ്. ഉപജീവന മാർഗം ലോട്ടറി കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ലോട്ടറി പഴയ ടിക്കറ്റാണ്, ഇപ്പോൾ മാറ്റിവെച്ച, ലോക്ക്ഡൗണിൽ മാറ്റിവെച്ച ടിക്കറ്റാണ് ഇപ്പോൾ നറുക്കെടുക്കുന്നത്. എന്തുകൊണ്ടും ലോട്ടറിക്ക് ക്ഷേമനിധി പദ്ധതികൾ നടപ്പാക്കിയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നേരത്തെ 100 ടിക്കറ്റ് വരെ വിറ്റ് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഒരു 25 ടിക്കറ്റ്, 50 ടിക്കറ്റ് കൂടി പോകുന്നില്ല, 50 ടിക്കറ്റ് വിറ്റ് പോകുന്നില്ല. വളരെ പ്രതിസന്ധി ഇല്ല. ജീവിതമാർഗം നമുക്ക് വളരെ പ്രയാസമാണ്. പിന്നെ സർക്കാരിൻ്റെ കിറ്റും ക്ഷേമ പദ്ധതിയൊക്കെ, പെൻഷനും അതുകൊണ്ടൊക്കെ ജീവിച്ച് പോയായിരുന്നു. കൃഷിക്കാർ പെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടാണ്. സർക്കാരിനോട് ഈ ലോട്ടറി തൊഴിലാളികൾക്ക് എന്താണ് ആവശ്യം? നമുക്ക് കൂടുതൽ പ്രൈസ് കൂട്ടുക, കമ്മീഷൻ കൂട്ടുക, ലോട്ടറി ടിക്കറ്റിൻ്റെ വില കുറയ്ക്കുക, 40 എന്നുള്ള ടിക്കറ്റ് 30 രൂപ ആക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വളരെ കുറവാണ്. കഴിഞ്ഞ ലോക്ക്ഡൌൺ മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് അനുസരിച്ച് ഇപ്പോൾ ഒന്നും ആൾക്കാർ വലുതായിട്ട് വരുന്നില്ല. ലോട്ടറി ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോയാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ ജീവിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ധനസഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ധനസഹായങ്ങൾ ഉണ്ടാവണം. വേറെ വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വൈലാംഗരായ ആൾക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുകൊണ്ട് വേറെ ജോലിപ്പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സർക്കാർ ജോലി തരും, ഗവൺമെൻറ് ജോലി തരണം, എംപ്ലോയ്മെൻ്റ് ഒഴികെയുള്ള ജോലി തന്നാൽ നമുക്ക് ജീവിച്ച് പോകാൻ കഴിയും. റീറ്റെയിൽ വിൽപ്പനക്കാരിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങി നടന്നു വിൽക്കുന്നവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഭിന്നശേഷിക്കാർ, പ്രായമായവർ, മറ്റ് അസുഖങ്ങളുള്ളവർ, വിധവകൾ തുടങ്ങിയ ലോട്ടറി വിൽപ്പനക്കാരിൽ ഏറെയും ദുർബല വിഭാഗക്കാരാണ്. മറ്റ് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ഇവരുടെ ഏക വരുമാന മാർഗം ലോട്ടറി കച്ചവടം മാത്രമാണ്. ഇവരിൽ ബഹുഭൂരിപക്ഷത്തിനും ക്ഷേമനിധി അംഗത്വം പോലുമില്ല. ബാക്കിക്കുരി വകുപ്പിന്റെയും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് വെൽഫെയർ ബോർഡിന്റെയും കണക്കുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ക്ഷേമനിധി ബോർഡ് മുഖേന ബോർഡ് അംഗത്വമുള്ള ലോട്ടറി തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് 2 തവണ 1,000 രൂപ വീതം നൽകിയിരുന്നു. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ധനസഹായാർത്ഥം 3,500 രൂപയുടെ കൂപ്പണും നൽകി. ഇത്തവണ 1,000 രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും വിതരണം തുടങ്ങിയിട്ടില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ആനുകൂല്യം കിട്ടുന്നുമില്ല. ബുദ്ധിമുട്ട് വളരെ പ്രയാസത്തിലാണ് ഇരുന്നത്. എൻ്റെ ഇടയ്ക്ക് വീട്ടിൽ കുറേ സേർന്ന് വലിയ പ്രയാസമായിരുന്നു. പിന്നെ വരുമാനങ്ങളൊന്നും, പിന്നെ ഇടയ്ക്ക് പെൻഷൻ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ തട്ടി മുട്ടി അങ്ങനെ പോയി. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇറങ്ങി ഒരുവിധം നമ്മളങ്ങനെ പോവുകയാണ്. ഇനി എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞോളാം. ഓക്കെ, എത്ര വർഷമായിട്ട് 10-30 വർഷമായി. 10-30 വർഷമായി. അപ്പോൾ 1 ടിക്കറ്റ് ഉള്ളപ്പോൾ, 50 ടിക്കറ്റ് ഉള്ളപ്പോൾ വിൽക്കാൻ തുടങ്ങിയതാണ്. വീടിന് മുമ്പ് അവർ 2 ബുക്കൊക്കെ വിൽക്കും. 2 ബുക്ക് ചെറിയ കച്ചവടക്കാരനാണ്. 2-3 ബുക്കൊക്കെ വിൽക്കും. ഓടുമ്പോ വലിയ കുഴപ്പമില്ല. നമ്മുടെ പ്രൈസിലും വലിയ തെറ്റില്ലാതെ പോവാണ്. പഴയപോലെ ഒരു വീതം നമ്മുടെ അടുത്ത് പോണ്. പിന്നെ എന്തിനാണ് എന്റെ സ്നേഹത്തിന്റെ പുറത്ത് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. ടിക്കറ്റ് കത്തോളം ഒരു വീതം പോണ്. ഇനിയിപ്പോ കുറെ ദിവസം കഴിഞ്ഞാലേ അറിയാവുള്ളൂ. ഈ ലോക്ക്ഡൌൺ വന്നപ്പോ വീട്ടിലിരിക്കേണ്ടി വന്നില്ല, അപ്പൊ കച്ചവടം നടന്നില്ലല്ലോ. നടന്നില്ല. അപ്പൊ എന്താ ചെയ്തേ? അപ്പം വരുന്നേരുന്ന് പെൻഷൻ പൈസ മേടിക്കും, കിടക്കും, അതേപോലെ തട്ടി മുട്ടി അങ്ങനെ പോകും. ഇങ്ങനെ പാൽ മേടിക്കാൻ പൈസ ഉണ്ടേ, അതെങ്ങനെയൊക്കെ ഒരു മിനിറ്റ് തട്ടി മുട്ടി പോകും. പിന്നെ ഇതിന് വലിയ കുഴപ്പമില്ല. ടിക്കറ്റ് ഇറങ്ങാത്ത കൊണ്ട് ഒരു പ്രയാസമുള്ളു. ടിക്കറ്റ്
ഇവരൊക്കെ നിർത്തിയുകൊണ്ട് അവരെയും കുറ്റം പറയാക്കൂല ആരെയും കുറ്റം പറയാക്കൂല ഏ ചാനലാണ് ഇതുവരെ ആനുകൂല്യം ഒന്നും തന്നിട്ടില്ല ഒരു വീട് പോലും അത് കിട്ടിയിട്ടില്ല ഇരിക്കുന്ന വീട് വാടക വീടാ ഒന്നും തന്നിട്ടില്ല സർക്കാർ ഒരു വക തന്നിട്ടില്ല പെൻഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആവശ്യമുണ്ട് വില കുറയ്ക്കാനും പ്രൈസിൽ കൂടുതൽ കൂട്ടിയാൽ മതി ജനങ്ങൾക്ക് വേണ്ടി അപ്പൊ വിൽക്കുന്നവർക്കും ഫലം കാണും ജനങ്ങൾക്കും ഗുണം കാണും എന്ന് അത് മാത്രമേ ആവശ്യപ്പെടുകയുള്ളൂ കഴിഞ്ഞ അടച്ചിടലിന് ശേഷം ലോട്ടറി വിൽപ്പനയിൽ മൂന്നിലൊന്ന് ഇടിവാണുണ്ടായത് വില വർദ്ധിച്ചതിനാൽ ടിക്കറ്റ് വാങ്ങാൻ പലരും മടിച്ചു വിഷു ബോംബർ അടക്കമുള്ള വരുമാന വർധനമുണ്ടാക്കുന്ന ലോട്ടറി കച്ചവടം വലിയ തകർച്ചയാണ് നേരിട്ടത് ജി എസ് ടി നേരിട്ട് പണമായി നൽകണമെന്ന നിബന്ധന ലോട്ടറി ഏജന്റുമാരെയും വലച്ചു അതേസമയം ഇത്തവണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ നിർത്തിവെച്ച ലോട്ടറി നറുക്കെടുപ്പ് ഈ മാസം 25-നാണ് പുനരാരംഭിച്ചത് മാറ്റിവെച്ച സ്ത്രീശക്തി ലോട്ടറിയാണ് അന്ന് നറുക്കെടുത്തത് 8,20,000 ടിക്കറ്റിൽ അച്ചടിച്ചതിൽ 7,74,525 ടിക്കറ്റുകളെ വിറ്റുപോയിട്ടുള്ളൂ 10,45,475 ടിക്കറ്റുകൾ അവശേഷിക്കുന്നു സാധാരണ അച്ചടിച്ച ടിക്കറ്റ് മുഴുവൻ വിറ്റുപോകുന്നതാണ് ഇന്നലെ നിർക്കെടുത്ത അക്ഷയ ലോട്ടറിയുടെ 88,20,000 ടിക്കറ്റുകൾ അച്ചടിച്ചിരുന്നു എന്നാൽ വിറ്റത് 72,48,550 ടിക്കറ്റുകൾ മാത്രം 15,71,450 ടിക്കറ്റുകൾ ഇനിയും അവശേഷിക്കുന്നു വിൽപ്പന കുറഞ്ഞതോടെ കച്ചവടക്കാരും പ്രതിസന്ധിയിലായി ഇനി നറുക്കെടുപ്പ് തുടങ്ങിയാലും വിൽപ്പന കുറയാനാണ് സാധ്യത അതിനാൽ ലോട്ടറി ടിക്കറ്റ് വില 40-30 കുറയ്ക്കണമെന്ന ആവശ്യവും തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു സമ്മാനം കിട്ടിയ ടിക്കറ്റ് തുക ഏജന്റുമാർക്കുൾപ്പെടെ ഉടൻ നൽകാനുള്ള നടപടിയും വേണം കൂടാതെ ടിക്കറ്റ് വിൽപ്പന വീണ്ടും തുടങ്ങുമ്പോൾ ചില്ലറ വിൽപ്പനക്കാർക്ക് ടിക്കറ്റ് വാങ്ങി വിൽക്കാൻ ചെറിയ സാമ്പത്തിക സഹായവും സർക്കാർ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം തിരുവനന്തപുരം ഡെസ്ക് സമയം മലയാളം